ലക്ഷ്മണ സാന്ത്വനം ഇന്ന് നമ്മൾ പാഠഭാഗം തുടങ്ങുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുത്തച്ഛനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇന്ന് നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ലക്ഷ്മണ സാന്ത്വനം എന്താണ് സാന്ത്വനം? ആ പറഞ്ഞ് സാന്ത്വനിപ്പിക്കുക, ഉപദേശങ്ങളിലൂടെ സമാധാനിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. എപ്പോഴാണ് ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കേണ്ടി വന്നത്? ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ആ കഥ നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യം കഥയറിയാതെ ആട്ടം കാണരുത് എന്ന് പറയാറില്ലേ. അപ്പൊ കഥ നമ്മൾ ഓർത്തെടുക്കണം. രാമായണ കഥ ആണിത്. അതിലൊരു ചെറിയ ഭാഗമാണ് ഈ ലക്ഷ്മണ സാന്ത്വനത്തിനെ ആധാരമായിട്ടുള്ളത്. ഏതാണ് കഥ? ആ നിങ്ങൾക്കറിയാം, പണ്ട് മുതലേ തന്നെ നമ്മുടെ ദേവേന്ദ്രൻ തൻ്റെ അധികാരം നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അസുരന്മാർ ഏത് നേരവും ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ പലവട്ടം ആക്രമണം വന്നു. സഭരാസുരനുമായിട്ട് അതിഭയങ്കരമായ യുദ്ധങ്ങൾ നടക്കുകയാണ്. ഒരു രക്ഷയില്ല, ജയിക്കാം. അങ്ങനെ അയോധ്യ രാജാവായ ദശരഥനെ ക്ഷണിക്കുകയാണ് യുദ്ധത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദശരഥൻ വന്നു, യുദ്ധത്തിന് സഹായിക്കുന്നു. ആ യുദ്ധത്തിന് സഹായിക്കുമ്പോൾ ഈ ശബരാസുരം ഭയങ്കര സംഭവമാണ്. അദ്ദേഹം മായാജാലങ്ങളൊക്കെ ചെയ്യും. 10 ദിക്കിലെ മായകളായി നിന്നിട്ട് ഒരുമിച്ച് നിന്ന് യുദ്ധം ചെയ്യാണ് ദശരഥൻ. 10 ദിക്കിലേക്ക് നോക്കിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. ഇങ്ങനെ രഥം ഇടുന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ രഥചക്രത്തിൽ നിന്ന് ഒരു ആണി ഇളകി വീണു. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ യുദ്ധമുഖത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആരാണ്? 3 ഭാര്യമാരുണ്ട് കേട്ടോ. കൗസല്യ, കൈകേയി, സുമിത്ര. 3 ഭാര്യമാരുണ്ട്. അതിലെ കൈകേയിയാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത്. കൈകേയി എന്ത് ചെയ്തു? ആ ചുണ്ടുവിരല് വെച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് ആ രഥത്തിനെ നിർത്തി യുദ്ധം കഴിയുന്നത് വരെ. ഇതില് നമ്മുടെ രാജാവായ ദശരഥനെ അതീവ സന്തോഷവും ബഹുമാനമൊക്കെ തോന്നി. ദശരഥൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടമുള്ള 2 വരം ചോദിച്ചോ, ഞാനത് നിനക്ക് സാധിച്ചു തരാമെന്ന്. കൈകേയി പറഞ്ഞു, എനിക്കിപ്പോ വരത്തിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ആവശ്യം വരുമ്പോ ചോദിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം എന്താണ്, നമ്മുടെ ദശരഥ രാജാവിനെ വയസ്സായി തുടങ്ങി. രാജഭാരം മക്കളെ ഏൽപ്പിക്കണം എന്നുള്ള തീരുമാനത്തിലെത്തി. ആദ്യ ഭാര്യയായ കൗസല്യയുടെ മകൻ ശ്രീരാമൻ, ശ്രീരാമനാണ് ആദ്യത്തെ മകനാണല്ലോ, അപ്പൊ ശ്രീരാമന് കൊടുക്കാം എന്നുള്ള തീരുമാനത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. ആ സമയത്ത് നമ്മുടെ കൈകേയിയുടെ തോഴി മന്ദര കൊച്ചേഷനെ ഉണ്ട് കയ്യിൽ. അപ്പോ മന്ദര പറഞ്ഞു കൊടുത്തു, മോളെ ഇതാണ് ചാൻസ്, ഇത് വിട്ട് കളഞ്ഞാ പോയി. അപ്പൊ അതുകൊണ്ട് ഈ വരം 2 എണ്ണം ഉണ്ടല്ലോ, ആ നമ്മൾ ചോദിച്ചോളാം പറഞ്ഞു. എന്താണ് വരം ചോദിക്കാൻ വന്നത്? ആദ്യത്തെ വരം, കൈകേയിയുടെ മകനായ ഭരതനെ രാജാവാക്കണം. 2ാമത്തെ വരം എന്താണ്? ശ്രീരാമൻ എവിടെ ഇരുന്ന പ്രശ്നമെന്നറിയാം. അപ്പൊ അതുകൊണ്ട് ശ്രീരാമനെ വനവാസത്തിനയക്കണം. എത്ര വർഷം? 14 വർഷം വനവാസത്തിനയക്കണം. ഈ 2 വരം ചോദിക്കാൻ പറഞ്ഞു. കൈകേയി മനസ്സില്ലാ മനസ്സോടെ, തൻ്റെ മകന്റെ ഭാവിയാണല്ലോ ഏതമ്മമാർക്കും ആഗ്രഹം, നല്ല നിലയിലെത്തണം എന്നല്ലേ. അങ്ങനെ കൈകേയി ദശരഥ മഹാരാജാവിൻ്റെ അടുത്ത് ഈ കാര്യം പറയാണ്. ദശരഥനെ ശ്രീരാമനെ ആക്കണം എന്നാണ് വിചാരം എല്ലാവർക്കും. ആ രാജ്യത്തിലുള്ള എല്ലാവർക്കും ശ്രീരാമൻ തന്നെ രാജാവാവണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു കാര്യം വരുന്നത്. ദശരഥനെ തൻ്റെ വാക്ക് കൊടുത്തത് പാലിച്ചേ പറ്റുള്ളൂ. ദശരഥൻ പറയാണ്, ശരി, ഈ 2 കാര്യങ്ങളും ഞാൻ അംഗീകരിക്കുന്നു. ആ സമയത്ത് ദശരഥന്റെ 3ാമത്തെ ഭാര്യയായ സുമിത്രയുടെ മകൻ സൗമിത്രൻ എന്ന് പറയുന്ന നമ്മുടെ ലക്ഷ്മണൻ, 2 മക്കളുണ്ട് കേട്ടോ സുമിത്രയ്ക്ക്, ബാക്കി എല്ലാവർക്കും ഓർമ്മ. സുമിത്രയ്ക്ക് 2 മക്കള്, ശത്രുഘ്നനും ലക്ഷ്മണനും. ലക്ഷ്മണൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആരാധനയാണ്. ആ സമയത്താണ് ചേട്ടനെ ഇങ്ങനെ രാജാവാക്കുന്നില്ല എന്നുള്ള ആ ഒരു തീരുമാനം വരുന്നത്. ലക്ഷ്മണനാകെ ചൂടായ ആകെ ദേഷ്യം വന്നു, ഒക്കെ പൊട്ടിത്തെറിച്ച് നിൽക്കാണ്. അച്ഛനെ വധിച്ചിട്ടാണെങ്കിലും ശരി, ഞാൻ എൻ്റെ ചേട്ടനെ രാജാവാക്കുന്നു എന്നൊക്കെ പറഞ്ഞു വന്നു. അപ്പോ ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി ലോകതത്വങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ ശ്രീരാമൻ ആശ്വസിപ്പിക്കുന്നതാണ്.
ഉപദേശങ്ങളിലൂടെ മനസ്സ് മാറ്റുന്നതാണ് നമുക്ക് പഠിക്കാനുള്ള ഭാഗം. ഇപ്പൊ കഥ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്ക് പാഠത്തിലേക്ക് കടന്നാലോ. എല്ലാവരും പുസ്തകം എടുത്തോളൂ, നമുക്ക് പാഠം വായിക്കാം. വരികളായി നമുക്ക് അതിന്റെ ഉള്ളറയിലേക്ക്, അർത്ഥ തലങ്ങളിലേക്ക് നമുക്ക് പോവാം. വത്സ സൗമിത്രേ കുമാരാ നീ കേൾക്കണം, മത്സരാന്ധ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനിടു നിന്നുള്ളിലെപ്പോഴും. എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും. നിന്നാല സാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലു മുന്നിതു കേൾക്ക നീ. ആദ്യത്തെ എട്ട് വരികളാണ് നമ്മളിവിടെ വായിച്ചത് അല്ലേ. എന്താ പറയുന്നത്? വത്സ, പ്രിയപ്പെട്ടവനെ, വത്സ സൗമിത്രേ, സുമിത്രയുടെ മകനാണ് ലക്ഷ്മണൻ എന്ന് പറഞ്ഞു. സുമിത്രയുടെ പുത്ര കുമാര, കുമാരനാണ്. നീ കേൾക്കണം, നീയെ ശ്രദ്ധിച്ച് കേൾക്കണം. മത്സരാദ്യം വെടിഞ്ഞെന്നുടേ വാക്കുകൾ, മത്സര ചിന്ത നിന്റെ മനസ്സിൽ നിന്ന് മാറ്റി നീ എൻ്റെ വാക്കുകൾ ശ്രവിക്കണം. തുടർന്ന് ശ്രീരാമൻ പറയാണ്, നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനടോ. നിന്നുടെ തത്വം, നിന്റെ പരമാർത്ഥം എനിക്ക് നന്നായിട്ട് മുന്നേ അറിയാം. എന്താണ് ഇവിടെ വേറൊരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നുണ്ട്? മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീരാമൻ. അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ ശയ്യയുണ്ടല്ലോ, അനന്തൻ എന്ന് പറയുന്ന ശേഷനാഗം, ആ അനന്തൻ്റെ അവതാരമാണ് ലക്ഷ്മണൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ എനിക്കറിയാം എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട് രാമൻ. കൂടാതെ എന്തൊക്കെ അറിയാമെന്നാണ് പറയുന്നത്? നിന്നുള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും, നിൻ്റെ ഉള്ളിൽ എപ്പോഴും എന്നോടുള്ള വാത്സല്യമാണ്, എന്നോടുള്ള സ്നേഹമാണ് എനിക്ക് നന്നായിട്ടറിയാം. നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും, നിന്നോളം എന്നെ ഒരാളും ഇഷ്ടപ്പെടുന്നില്ല, ഒരാളും സ്നേഹിക്കുന്നില്ല, അതെനിക്ക് നന്നായി അറിയാം. നിന്നാല അസാധ്യമായില്ലൊരു കർമ്മവും, നിന്നിൽ അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല, നിന്നെ കൊണ്ട് എല്ലാം സാധിക്കും എന്നുള്ളത് എനിക്കറിയാം. എല്ലാ പ്രവൃത്തികളും നിനക്ക് ചെയ്യാൻ സാധിക്കും. നിർണയമെങ്കിലോ മുന്നിതു കേൾക്ക നീ. നിർണയമാണ്, അത് നിശ്ചയമാണ്, നിനക്ക് എല്ലാ കാര്യം ചെയ്യാൻ സാധിക്കും, അത് നിശ്ചയമാണ്. എങ്കിലും നീ ഇത് കേൾക്കുക എന്ന് പറഞ്ഞേ നമ്മുടെ രാമൻ ലക്ഷ്മണനെ ഉപദേശിക്കാൻ തുടങ്ങുകയാണ്. ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ എട്ട് വരികളിൽ പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മൾ കഥ പറഞ്ഞു, ആദ്യത്തെ എട്ട് വരികൾ പറഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ തുടങ്ങി നമുക്ക് എന്തൊക്കെയാണ് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞത് എന്ന് കേൾക്കാം. അപ്പോൾ ഇന്ന് ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഭാഗം നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഓക്കേ.